ഹലോ ഹായ് നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടുതൽ സിനിമ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയുമെല്ലാം ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകന്മാരിൽ ഒരാളാണ് രഞ്ജിത്ത്. സംവിധാനത്തിനൊപ്പം തിരക്കഥ ഒരുക്കിയും രഞ്ജിത്ത് ശ്രദ്ധേയനായി. മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ താരങ്ങളെ ആശ്രയിച്ച് സിനിമ എടുക്കുന്ന കാലം പോയെന്ന് പറയുകയാണ് താരം. ഒപ്പം മോഹൻലാലിന് ഇഷ്ടപ്പെട്ട മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് രഞ്ജിത്ത്. താരങ്ങളെ ആശ്രയിച്ച് സിനിമ എടുക്കുന്ന കാലം പോയി. പുതിയ കുട്ടികൾ സംഘമായി അധ്വാനിച്ചാണ് ഇപ്പോൾ സിനിമ എടുക്കുന്നത്. അതിന് പറ്റിയ പുതിയ നടന്മാരെയും കണ്ടെത്തുന്നുണ്ട്. മികച്ച സിനിമയുണ്ടാകുന്നുമുണ്ട്. തന്നെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ പൂർണ്ണമായ ഒരു ഫയലല്ല, സിനിമയുടെ അവസാനം വരെ സംഭവിക്കുന്ന ഒന്നാണെന്ന് പറയുന്നു. എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതുമാണെന്ന് താരം പറയുന്നു. അന്നത്തിന് വേണ്ടി എഴുതി തള്ളിയവരാണ് താനും രഞ്ജി പണിക്കരും. സിനിമയിൽ എഴുത്ത് ഇല്ലാതാവില്ല. ഒരു പ്ലാൻ ഇല്ലാതെ സാധന സാമഗ്രികൾ കൊണ്ട് വീടുണ്ടാക്കാനാവില്ലെന്ന് രഞ്ജിത്ത് പറയുന്നു. എല്ലാ സിനിമാ പ്രേമികളും പ്രേക്ഷകാഭിരുചിയെ തൃപ്തിപ്പെടുത്തുന്നതാവണം എന്ന് ആഗ്രഹമില്ല. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ. പക്ഷേ ആ സിനിമ എടുക്കുന്നതിൽ പലരും നിരുത്സാഹപ്പെടുത്തിയിരുന്നെന്നും താരം പറയുന്നു. ഒരുപാട് വിമർശനങ്ങളും ഏറ്റെടുത്തിരുന്നെന്നും രഞ്ജിത്ത് പറയുന്നു. വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്ന താരമാണ് മമ്മൂട്ടി. താരത്തിന്റെ ഇതുവരെയുള്ള കരിയർ എടുത്തു നോക്കിയാൽ അത് വ്യക്തമാണ്. കോമഡി ആകട്ടെ, സീരിയസ് കഥാപാത്രങ്ങളാകട്ടെ, ആക്ഷൻ രംഗങ്ങളാകട്ടെ, മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. താരത്തിന്റെ കരിയറിലെ വ്യത്യസ്തമായ ചിത്രമായിരുന്നു പ്രാഞ്ചിയുടെ ആൻഡ് ദി സെയിന്റ്. മികച്ച പ്രേക്ഷക ശ്രദ്ധ ലഭിച്ച ചിത്രവുമായിരുന്നു ഇത്. അതിനാൽ തന്നെ മോഹൻലാലിനും ഈ ചിത്രം വളരെ പ്രിയപ്പെട്ടതാണ്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കരിയറിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് രഞ്ജിത്ത്. താരങ്ങളുടെ രീതിക്കൊത്ത് കഥാപാത്രങ്ങൾ എഴുതാനും ചിത്രീകരിക്കാനും രഞ്ജിത്തിനുള്ള കഴിവ് മലയാള സിനിമാ ലോകം തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. താരങ്ങളുടെ അഭിനയശൈലി മനസ്സിലാക്കിക്കൊണ്ടാണ് രഞ്ജിത്ത് തന്റെ ഓരോ ചിത്രങ്ങളും ഒരുക്കിയിരുന്നത്. ആളുകളെ പറ്റിക്കുന്ന കുറെ മാടമ്പി സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സർക്കസ് കണ്ടാൽ അതിലെ സാഹസിക രംഗങ്ങൾ അനുകരിക്കാറില്ല. സിനിമയെയും അനുകരിക്കേണ്ടതില്ല, സ്വാതന്ത്ര്യത്തിൽ പെടുകയും ചെയ്യേണ്ട. നരസിംഹം പോലുള്ള സിനിമകൾ എഴുതിയാൽ പോരെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്ന സിനിമയും ചെയ്യണ്ടേ എന്നാണ് രഞ്ജിത്ത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ രഞ്ജിത്ത് ചിത്രങ്ങളിലെ സംഭാഷണം ഏറെ ചർച്ചയാകാറുണ്ട്. മാത്രമല്ല ലാലേട്ടൻ സംസാര ശൈലിയോട് കടപിടിക്കും തരത്തിലുള്ള സംഭാഷണങ്ങളാണ് രഞ്ജിത്ത് തയ്യാറാക്കുന്നത്. ഇത് ബോധപൂർവമാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ്, ഇത് ബോധപൂർവം ഉണ്ടാകുന്നതല്ല. എന്റെ നായകൻ മോഹൻലാൽ തന്നെയാണെന്ന് ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഒരു ഡയലോഗ് എങ്ങനെ മോഹൻലാൽ പറഞ്ഞാൽ ശരിയാകുമെന്ന് എനിക്കറിയാമെന്നും പറയുന്നു. ആ ഒരു താളത്തിൽ സംഭവിച്ചു പോകുന്നതാണ് അതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ലാൽ വളരെ സെൻസിറ്റീവായ വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. അതുപോലുള്ള ഒരു കുട്ടി തന്റെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ എപ്പോഴും വഴക്കിടാറുള്ളത്. താൻ ലാൽ സാർ എന്നാകും ആ സമയത്ത് വിളിക്കുക. ലാലിനെ അപൂർവമായും സ്വകാര്യ നിമിഷങ്ങൾ മാത്രമാണ് രഞ്ജി എന്ന് വിളിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ലാലു എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ലാൽ സിനിമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ലാൽ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്നത് ആ സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാനും അദ്ദേഹം തയ്യാറാകുമെന്നും രഞ്ജിത്ത് പറയുന്നുണ്ട്.